മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആര്യ രാജേന്ദ്രന് അറിയാത്തൊരു കുറവായിരിക്കും. മുമ്പ് മലയാളികൾ തേപ്പ് പെട്ടി പട്ട നൽകി ആഘോഷിച്ചൊരു കുട്ടിയാണ്. എന്താ എന്റെ ഉദ്ദേശം? ജസ്റ്റ് ആര്യ രാജേന്ദ്രൻ തേപ്പ് എന്ന് ഫേസ്ബുക്കിൽ അടിച്ചു കൊടുത്താണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പുള്ളിക്കാരത്തി കാമുകന് ജ്യൂസിൽ വിഷം കലർത്തി കൊന്ന ഗ്രീസ്മയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് നടത്തി. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ, ജീവനെടുക്കുന്ന പ്രണയപ്പകളില്ലാത്ത പ്രണയ ലോകങ്ങൾ പിറക്കാനുള്ള സാമൂഹ്യ ബോധം പുതുതലമുറയിൽ ഉണ്ടാക്കാൻ നമുക്ക് ജാഗ്രത കാട്ടാം. ഇതാണ് പോസ്റ്റ്. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയ ഇതിനെ ട്രീറ്റ് ചെയ്തത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പുള്ളിക്കാരി ഈ സ്റ്റേറ്റ്മെന്റ് നടത്തി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുള്ളിക്കാരിയുടെ പഴയ കാമുകൻ ഒരു ജ്യൂസിനടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ അങ്ങ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. എന്ത് കാര്യത്തിനാണത്? എന്നിട്ട് താഴെ ഒരു കുറിപ്പും കൊടുത്തു, ആയ കാലത്ത് ജ്യൂസ് കുടിക്കാഞ്ഞത് ഭാഗ്യം എന്നും പറഞ്ഞുകൊണ്ട്. എന്നെ തേച്ചതാണല്ലേ അവനെന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചേ. അതോടെ സാധനങ്ങൾ കയറി വൈറലായി. ഭയങ്കരമായ ആള്. അതോടെ പുള്ളിക്കാരത്തിയുടെ ഈ സ്റ്റേറ്റ്മെന്റിന് താഴെ തേപ്പുകാരി എന്നും പറഞ്ഞ ആളുകൾ ഫുള്ള് മേറി കയറ്റാണ്. മക്കളെ ഇതെങ്ങനെ കയറി? കയറിയതല്ല, എന്നെ കയറ്റിയതാ. നമ്മൾ എന്തായാലും മേയറുടെ ഈ സ്റ്റേറ്റ്മെന്റിന് താഴെ വന്ന ചില കമന്റുകളൊന്ന് വായിച്ചു നോക്കാം. ഇത്രയും വെച്ചത് പോരാണോ, ഇനിയും വെക്കണോ? എന്ന് തേപ്പ് മേയർ പൊടിക്ക് കഴിച്ചലായ ഡോൺ എന്നിട്ട് പുള്ളിക്കാരത്തിന്റെ മുൻ കാമുകന്റെ ജ്യൂസിനടുത്തിരിക്കുന്ന ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഒരു ഗുണ്ടയെ തല്ലുന്നതിനൊക്കെ ഒരു ആദരവുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്? സന്തോഷായി, നല്ല സന്തോഷമായി. എനിക്കെല്ലാമായി.